ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊത്തിയാവുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് ചെറുപഴം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരച്ച ശർക്കര ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയോ അരിപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളത്തിന് കറക്റ്റായിട്ടുള്ള അളവൊന്നുമില്ല. നമ്മൾ ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം ചേർത്താൽ മതി. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ തവി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എണ്ണ ഇല്ലാതെ ദോശ പോലെ ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിനെ ചുട്ടെടുക്കാം. പിന്നെ ഇത് പഴമാവുകൊണ്ട് പെട്ടെന്ന് കരിയും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴവും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.